Namaskar. നടിയാക്രമിച്ച കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപിൽ നിന്ന് പിടിച്ചെടുത്ത ഫോണിൽ നിർണായക വിവരങ്ങളുണ്ടെന്ന് പോലീസ് പരിശോധനയ്ക്കായാണ് പോലീസ് ഫോൺ പിടിച്ചെടുത്തത് ദിലീപ് സ്വന്തം നിലയ്ക്ക് മുംബൈയിലെ സ്വകാര്യ ലാബിൽ പരിശോധനയ്ക്ക് മൊബൈൽ ഫോണിലെ വിവരങ്ങളും ഈ ഫോണിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിന്റെ പകർപ്പ് അന്വേഷക സംഘത്തിന് ലഭിച്ചിരുന്നു ഗൂഢാലോചനയും നടിയക്രമണ കേസും ബന്ധിപ്പിക്കുന്ന നിരവധി തെളിവുകൾ റിപ്പോർട്ടിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യും അന്വേഷക സംഘത്തിന് നൽകാതെ മാറ്റിയ മൊബൈൽ ഫോണുകൾ പലതും ഫോർമാർ സൂചന മുംബൈയിലേക്ക് അയച്ച ഫോണുകളിൽ ഒന്ന് കോടതിയിൽ നൽകിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് വരെ ഉപയോഗിച്ച ഈ ഫോണിൽ നടി ആക്രമണ കേസിന്റെ പല വിവരങ്ങളും ഉണ്ടാകുമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം ഗൂഢാലോചന കേസിൽ ദിലീപിന്റെ സഹോദരി ഭർത്താവ് സൂരാജിനെ തിങ്കളാഴ്ച ചോദ്യം ചെയ്യും സഹോദരൻ അനൂപിനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന് ദിലീപ് ഉൾപ്പെടെയുള്ള ആറുപേർക്കെതിരെയാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച ആറ് ഫോണുകളുടെയും റിപ്പോർട്ട് ശനിയാഴ്ചയാണ് ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ ലഭിച്ചത് ഇതിന്റെ പകർപ്പ് അന്വേഷക സംഘം വാങ്ങുകയായിരുന്നു പുതുതായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും തിങ്കളാഴ്ച ദിലീപിന്റെ സഹോദരി ഭർത്താവ് ഭർത്തവട്ടിയൻ സൂരജനെ ചോദ്യം ചെയ്യുക ദിലീപിനെയും വരും ദിവസങ്ങളിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും ഫോണുകളുടെ കാര്യത്തിൽ കൂടുതൽ പരിശോധന ആവശ്യമാണെങ്കിൽ കോടതിയുടെ അനുമതിയോടെ ബംഗളൂരു ഫോറൻസിക് സയൻസ് ലാബിലേക്ക് അയക്കേണ്ടി വരും നടിയെ പീഡിപ്പിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് നടത്തുന്ന തുടരന്വേഷണം റിപ്പോർട്ട് മാർച്ച് ഒന്നിന് വിചാരണ കോടതിയിൽ സമർപ്പിക്കണം ക്രൈംബ്രാഞ്ച് രണ്ട് സംഘങ്ങളായാണ് കേസുകൾ അന്വേഷിക്കുന്നത് അതേസമയം വ്യാഴാഴ്ചയാണ് അനൂപിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് എന്നാൽ അനൂപ് നോട്ടീസും കൈപ്പറ്റിയിരുന്നില്ല ബന്ധു മരിച്ചതിനാലാണ് ഹാജരാവാത്തതെന്നാണ് അനൂപ് നൽകിയ വിശദീകരണം ഇതോടെ ഇവരുടെ വീട്ടിലെത്തിയ ക്രൈംബ്രാഞ്ച് സംഘം നോട്ടീസ് പതിക്കുകയും ചെയ്തു അനൂപിന്റെ ഒരു ഫോണിന്റെ പരിശോധനാ ഫലവും ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് അനൂപിനെയും വിളിച്ചുവരുത്ത് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് നേരത്തെ കോടതി നിർദ്ദേശപ്രകാരം ദിലീപ് അടക്കമുള്ള പ്രതികൾ മൂന്ന് ദിവസത്തെ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു ഇതിനുശേഷമാണ് ദിലീപ് അടക്കമുള്ളവർക്ക് കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചത് അന്വേഷണവുമായി സഹകരിക്കണം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് വധഗൂഢാലോചന കേസിൽ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയെ യാണ് ആരോപണങ്ങൾ തെളിയിക്കാനുള്ള തെളിവുകളില്ലെന്നാണ് ദിലീപിന്റെ വാദം കേസ് ക്രൈംബ്രാഞ്ച് കിട്ടിച്ചമച്ചതാണെന്നും എഫ്ഐആർ നിലനിൽക്കില്ലെന്നും പ്രതികൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഡിവൈഎസ്പി ബൈജു പോലീസും ബാലചന്ദ്രകുമാറും തനിക്കെതിരെ ഗൂഢാലോചന നടത്തി ഡി ജി പി സന്ധ്യയുടെയും എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെയും മറിവോടെയാണ് ഗൂഢാലോചന നടത്തുന്നത് കേസ് റദ്ദായില്ലെങ്കിൽ അന്വേഷണം സി ബി ഐക്ക് കൈമാറണമെന്നും ദിലീപ് ആവശ്യപ്പെടുന്നു ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിറകെയാണ് എഫ്ഐആർ റദ്ദാക്കണമെന്ന ആവശ്യവുമായി ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിനിടെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ വിലക്കണമെന്നും ദിലീപ് ഹർജി നൽകിയിട്ടുണ്ട് ഈ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം ഇരുപത്തിനാലിലേക്ക് മാറ്റി മാധ്യമ വിചാരണ നടത്തി തനിക്കെതിരെ ജനവികാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ദിലീപിന്റെ ആക്ഷേപം അതേസമയം ദിലീപ് നൽകിയ ഹർജി നിയമപരമായി നിലനിൽക്കില്ല എന്നതാണ് പ്രോസിക്യൂഷന്റെ നിലപാട് ഹർജി നേരത്തെ പരിഗണിക്കവേ നടിയെ ആക്രമിച്ച കേസിന്റെ രഹസ്യ വിചാരണ എന്ന ഉത്തരവ് മാധ്യമങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ ഡി ജി പിക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് നടിയാക്രമിച്ച കേസ് അഞ്ചു വർഷം പൂർത്തിയാകുമ്പോഴും നീതി കിട്ടാതെ അതിജീവിത നിയമ പോരാട്ടം തുടരുകയാണ് വിചാരണയുടെ അന്തിമ ഘട്ടത്തിൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലാണ് കേസിനെ വീണ്ടും ചർച്ചയാക്കിയത് ദിലീപിന് പങ്കുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ദിലീപും സംഘവും ഗൂഢാലോചന നടത്തിയെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ ഇത് തെളിയിക്കുന്ന ശബ്ദരേഖകൾ ബാലചന്ദ്രകുമാർ പുറത്തുവിടുകയും ചെയ്തിരുന്നു സിനിമാ ലോകവും കേരളവും ഞെട്ടലോടെ കേട്ട സംഭവമാണ് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ യുവനടി ആക്രമിക്കപ്പെട്ടു എന്നത് സഹപ്രവർത്തകന്റെ കൊട്ടേഷൻ ബലാത്സംഘം എന്നീ പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന കേസിൽ അന്തിമ വിചാരണ ഘട്ടത്തിലെത്തിയിട്ടും സമൂഹത്തിനു മുന്നിൽ നിരവധി ചുരുളഴിയാത്ത സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് അതിനിടെയാണ് ദിലീപിന്റെ പങ്കിൽ സൂചന നൽകി തെളിവുകളുമായി സംവിധായകൻ ബാലചന്ദ്രകുമാറും രംഗത്തുവന്നത്